ഇങ്ങനെ ഒരുപാട് നല്ലത് ചെയ്യാൻ നല്ല നല്ല ചെറുപ്പക്കാര് നമ്മുടെ നാടുകളിൽ വളർന്നു. ഇതുപോലെ വേല കേൾക്കുന്ന പെൺകുട്ടികളോട് പറയട്ടെ, നിങ്ങളെ നാടുകളിൽ നല്ലത് ചെയ്യാൻ നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ വളരണോ? ചിട്ടയിൽ ചെയ്യുന്നവരാകണോ? അച്ചടക്കത്തിൽ ചെയ്യുന്നവരാകണോ? അബു യൂസുഫ് തങ്ങളുടെ ശിഷ്യൻ പറയാണ്, എന്റെ ഉസ്താദ് രോഗിയായി കിടന്നപ്പോൾ ഞാനതാ എന്റെ ഉസ്താദിനെ കാണാൻ പോയി. അപ്പൊ എന്റെ ഉസ്താദ് എന്നോട് ഇങ്ങോട്ട് ചോദിക്കാണ്, ഉസ്താദ് മരിക്കാൻ കിടക്കാണ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ചെറുപ്പക്കാരാ നല്ല രൂപത്തിൽ മരിക്കണം, സിനിമ കാണുമ്പോ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പെങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ നീ പോസ്റ്റ് ചെയ്ത തുള്ളിക്കളിക്കുന്ന വീഡിയോ കണ്ട് മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്ത് വേണം? നല്ല രൂപത്തിൽ മരിക്കണം. അതിന് ജീവിതകാലത്ത് നിങ്ങൾ കൂടുതൽ ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണോ അതുപോലെയുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മരിക്കാനുള്ള അവസരം കിട്ടുന്നത്. ഖാദി അബു യൂസുഫ് തങ്ങൾ മരിക്കുന്നത് എങ്ങനെയാ? ശിഷ്യം പറയാ, ഉസ്താദ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്റെ ഉസ്താദ് എന്നോട് ചോദിച്ചു, മോനെ എനിക്കൊരു സംശയം, ഒരു ചർച്ചയുണ്ട്. എന്റെ ഉസ്താദ് അബു യൂസുഫ് തങ്ങളെ ഖാദിൽ ഖുലാത്ത് മരിക്കാൻ കിടക്ക. ഞാൻ ചോദിച്ചു, എന്താ ഉസ്താദേ ചർച്ച? അല്ല മോനെ, ജംറയിലേക്ക് കല്ലേറ് നടത്താറുണ്ടല്ലോ, അത് നടന്നിട്ട് എറിയുന്നതാണോ നല്ലത്? വാഹനപ്പുറത്ത് കയറിയിട്ടാണോ നല്ലത്? അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ ഉസ്താദിനോട് പറഞ്ഞു, റാഖിബ, വാഹനപ്പുറത്ത് കയറിയിട്ട് എറിയുന്നതാ നല്ലത്? അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അത് തെറ്റാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു അത് തെറ്റാണ്. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഞാനപ്പൊ രണ്ടാമതായി പറഞ്ഞു, അതല്ലെങ്കിൽ പിന്നുള്ള വഴി ഒന്നല്ലേ ഉള്ളൂ, എന്താണ്? നടന്നിട്ടാണ് നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞു, നടന്നിട്ടാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അതും തെറ്റാണ്. പിന്നെ ഉസ്താദ് പറഞ്ഞു, ഞാൻ തന്നെ പറയാൻ കേട്ടോ, ആ ജംറയിലേക്ക് കല്ലേറ് നടത്തുന്ന സമയത്ത് അവിടുന്ന് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ അവിടെ ദുആ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ അവിടെ നീ എന്താക്കിക്കോ, അവിടെ നീ നടന്നിട്ട് എറിഞ്ഞോ. അതേ സമയത്ത് നീ അവിടെ ദുആ ചെയ്യാൻ നിൽക്കുന്നില്ല, നീ പെട്ടെന്നാണ് എറിഞ്ഞിട്ടങ്ങ് പോകുന്നത്, എന്നാ പിന്നെ വാഹനപ്പുറത്ത് കയറി പോയിക്കോ. ഇത് മസല അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം. കാരണം ഇത് അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബാണ്, അല്ലാതെ ഷാഫി ഇമാമിന്റെ മദ്ഹബ് മസല പറഞ്ഞു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് മസലയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയാനുള്ള കാരണം എന്താണ്? ആ അബൂ യൂസുഫ് തങ്ങൾ വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് പോലും ഇൽമിന്റെ ചർച്ചയാണല്ലോ. എന്നിട്ട് ആ ശിഷ്യൻ പറയാണ്, ഈ ചർച്ചകൾ അവസാനിച്ചതിന് ശേഷം ഞാൻ ഉസ്താദിന്റെ അരികിൽ നിന്ന് എണീറ്റുപോയി. അതാ ഞാൻ ഉസ്താദിന്റെ സ്ഥലത്തു നിന്ന് എണീറ്റു പോകുമ്പോ ഞാനതാ വീട്ടിന്റെ വാതിലിൽ വന്നെത്തി. ഞാൻ പുറത്തു പോവുകയാണ്. അപ്പ ഞാനൊരു ഒച്ച കേട്ടു, ഞാനൊരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പ ഞാനങ്ങ് തിരിഞ്ഞു നോക്കിയപ്പോ അല്ലാഹ് എന്റെ ഉസ്താദായ ഖാദിൽ ഖാദിമാരുടെ ഖാദി എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ഖാദിമാരുടെ ഖാദി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന അബൂ യൂസുഫ് റഹിമഹുല്ലാ തങ്ങളെ ലോകത്തോട് വിട പറഞ്ഞുപോയി. ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, അവരൊക്കെ ജീവിച്ചത് കണ്ടില്ലയോ? അവരൊക്കെ ജീവിച്ച് കാണിച്ചു തന്നത് കണ്ടില്ലയോ? ഇങ്ങനെ എത്രയെത്ര മഹാന്മാരാണ്, ആ മഹാന്മാരെ പിന്തുടർന്നു ജീവിച്ചോ? നാളെ റബ്ബിന്റെ മുന്നിൽ പോയി തന്ന ആയുഷ് എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു കണക്ക് പറയാനുണ്ട്. ആ കണക്ക് പറയാൻ ഒരുങ്ങിക്കോ.